Hi friends, this is me, Shehan. Welcome to my channel. So, friends, ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമാണ്. നമ്മളിപ്പോൾ തേങ്ങാ ചോറാക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എളമ്പൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് ചൂടാകാൻ വെക്കുക, വെള്ളമൊന്നും വയ്ക്കണ്ട. ഇതിങ്ങനെ വെക്കാം. അപ്പോൾ ഇത് ആവുമ്പോൾ നമ്മൾ ഈ എളമ്പൊക്കെ സാധനം പിന്നെ ഇതിൻ്റെ വായ തുറന്ന് വരും, അതുവരെ നമുക്ക് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇതാവുമ്പം വരെ അടച്ച് വെക്കാം. ആ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അയോ നോക്കാലോ, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിന് അടിക്ക് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു. നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത റെഡിയാക്കേണ്ടത് നമുക്ക് ചോറിൻ്റെയാണ്. ഇനി അത് ഇനി ബാക്കി ഇത് മാറ്റി വെച്ചിട്ട് അത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ അടുത്തത് എന്ന് വെച്ചാൽ ഈ ചോറാക്കലാണ്. ചോറിന് ആവശ്യപ്പെട്ട സാധനം നമ്മളെ അരി കഴുകി എടുത്തതാണ്. വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി ചതച്ചത്, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് നിറത്തിന് മുറിച്ചത്, ഒരു ഉള്ളി. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഒരു പകുതി ഭാഗമാണ് ചോറിന് വേണ്ടു. പിന്നെ നമ്മൾ അരവ് ഇറക്കുന്നുണ്ട്, അതിന് പകുതി ഭാഗം എടുക്കേണ്ടി വരും. പിന്നെ ചെറുതായി മുറിച്ചത് തക്കാളി മൂന്നെണ്ണം. പിന്നെ ഇതാണ് നമ്മളെ പിന്നെ എളമ്പുക്ക. അതിൻ്റെ തോട് ഇത് മാറ്റിയിട്ടാണ് നമ്മളിത്, ഇതിൻ്റെ ഒരു വെള്ളമുണ്ട് അതാണ്. പിന്നെ ഇതിന് ഓരെന്ന് പറയും. ഇത് ഒരു പാത്രത്തിൽ എടുത്തിട്ട് പിന്നെ തേങ്ങ, പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, വലിയ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് അരവ് അരക്കാം. ആദ്യം തേങ്ങയാണ്, തേങ്ങയിലിടാം. മഞ്ഞൾപ്പൊടി 3 ടീസ്പൂണാണ്. മുളക് പൊടി 1 ടീസ്പൂണ്. മല്ലിപ്പൊടി 3 ടീസ്പൂണാണ്. വലിയ ജീരകം കുറച്ചിട്ടോ, ആവശ്യത്തിന് കേട്ടോ. ഉള്ളി 1 ഉള്ളിൻ്റെ പകുതിയാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചു. ഇത് ചെറുതായി ഒന്ന് ഒതുക്കേ വേണ്ടു കേട്ടോ. നമുക്കിനി ഇത് തയ്യാറാക്കാം. കുക്കറാണ് ഞാൻ എടുത്തത്. പിന്നെ ഇത് ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഏകദേശം 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂണ് ഓയിൽ ഒഴിക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് പച്ചമുളക്, പിന്നെ ഉള്ളിയും എടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇടാം. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒരു
എടുക്കാമല്ലോ. അപ്പൊ അടുത്ത് നമുക്ക് പച്ചമുളക് ഇടാം. അടുത്ത നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി അടുത്ത് തക്കാളി ഇടാം. അപ്പൊ ഇതൊന്ന് അത്യാവശ്യത്തിന് വാടി വന്നിട്ടുണ്ടേ. പിന്നെ നമുക്ക് അരവില്ല, നേരത്തെ അത്യാവശ്യം അരവ് ഒന്ന് ഇതില് നോക്കാം. മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്യുകയാണേ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അരിയിൻ്റെ ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുക. അരി എത്ര എടുക്കുന്നത് വെച്ചാൽ അതിന് അത്യാവശ്യത്തിനാണെങ്കിൽ വെള്ളം വേണ്ടു. ഇനി നമുക്ക് അരി ഇതിൽ ചേർക്കാം. അടുത്ത് നമുക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഇടണ്ടോ? ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മൾ ഓരോ വെള്ളം നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാം. നന്നായി ഇളക്കാം. നമ്മൾ ഒരു വെള്ളത്തിന് കുറച്ച് ഉപ്പുണ്ടാവും, അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ല, അത് അനുസരിച്ചിട്ടേ ഉപ്പിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്ത ലാസ്റ്റായിട്ട് നമുക്ക് എളമ്പക്കായി മെയിൻ ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണവരെ വെയിറ്റ് ചെയ്യാം. ഇതിന് ഏകദേശം 3 വിസിൽ വേണം. നമുക്കിൻ്റെ വിസിൽ ഫുള്ളായിട്ട് കളയാം. പൂർണ്ണമായി തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളെ തേങ്ങാച്ചോറ് പൂർണ്ണമായി റെഡിയായി. ഇതൊന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൻ്റെ എയർ ഫുള്ളും കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി വെക്കാം. തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. Thank you.
അപ്പൊ കുറേ നമ്മളെ തേങ്ങ ചോറ് അമ്പക്ക ചോറ് റെഡിയായി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും. തേങ്ങ ചോറെടുക്കാൻ വലിയ പണി ഇത് ചെറിയ പണിയാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, കുട്ടികൾക്കാരെ ഇത് ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ് വീഡിയോസ് പണി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ട് ഇവിടുത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ ബൈ.